നമ്മുടെ മലയാളി താരം ശ്രീശാന്ത് സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം സ്പോർട്സ് ക്യൂക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തി. സഞ്ജു സാംസൻ്റെ ആറ്റിറ്റ്യൂഡ് ശരിയല്ല എന്നാണ് ശ്രീശാന്ത് പറഞ്ഞിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഇത് കേട്ടപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത്. ഈ ആറ്റിറ്റ്യൂഡ് സഞ്ജുവിനെ പഠിപ്പിക്കുന്നത് ആരാണ്? നമ്മളെ ശ്രീബായാണ്. ശ്രീശാന്തിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളത് നമുക്കറിയാം. ശ്രീശാന്ത് സ്വന്തം ടീമിലെ താരമായിട്ട് ഹർഭജൻ സിംഗുമായിട്ട് അടിയുണ്ടായി. ഹർഭജൻ സിംഗിൻ്റെ അടുത്ത് നിന്ന് ശ്രീശാന്തിന് ചള്ളക് കിട്ടിയതാണ്. അതുപോലെ യുവരാജ് സിംഗിന് ഏറ്റുള്ള പ്രശ്നം ഉണ്ടാക്കി. അതുപോലെ മറ്റ് പ്ലെയേഴ്സ് മറ്റു വിദേശ താരങ്ങളുമായി മറ്റ് ഒരുപാട് പ്രശ്നങ്ങൾ ശ്രീശാന്ത് ഉണ്ടാക്കി. അതുപോലെ മറ്റ് ഒരുപാട് പ്രശ്നങ്ങൾ ശ്രീശാന്ത് അദ്ദേഹത്തിൻ്റെ വന്ന കേസ് ഒരുപാട് പ്രശ്നം. അപ്പോൾ ആറ്റിറ്റ്യൂഡിൻ്റെ കാര്യത്തിലൊന്നും സഞ്ജുവിനെ പഠിപ്പിക്കാൻ ശ്രീശാന്ത് ആയിട്ടില്ല. സഞ്ജുവിൻ്റെ ആറ്റിറ്റ്യൂഡിന് ഒരു പ്രശ്നമില്ല. ഞാൻ ഇതുവരെ എവിടെയും സഞ്ജുവിൻ്റെ ആറ്റിറ്റ്യൂഡ് മോശമാണെന്ന് വേറൊരു ഒരാൾ പറയുന്നത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. മറ്റ് ഏതെങ്കിലും ഒരു സഹകളിക്കാരൻ പറയുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫാൻസ് പറയുന്നതോ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ഏതെങ്കിലും ഒരു ആരാധകൻ പറയുന്നതോ അതല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും സഹകളിക്കാർ പറയുന്നതോ മറ്റ് ഏതെങ്കിലും കോച്ച് പറയുന്നതോ ഞാൻ കണ്ടിട്ടില്ല. ശ്രീശാന്ത് മാത്രമാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെ സഞ്ജുവിൻ്റെ ആറ്റിറ്റ്യൂഡ് ശരിയല്ല എന്ന്. അതിനൊന്നും ഒട്ടും യോജിക്കാൻ പറ്റും. സത്യം പറഞ്ഞാൽ ശ്രീശാന്തിന് നല്ല രീതിയിൽ സഞ്ജുവിനോട് കടിയുണ്ട്. മറ്റൊന്നല്ല, സഞ്ജുവിൻ്റെ ഫാൻ ബേസ്. അതായത് ശ്രീശാന്ത് നമുക്കറിയാം സഞ്ജുവിനെ പോലെ തന്നെ കേരളത്തിൽ നിന്ന് കളിച്ചൊരു കേരള പ്ലെയറാണ്. അപ്പോൾ കേരളത്തിൽ നിന്നും ഇന്ത്യൻ ടീമിനെ റെപ്രസെൻ്റ് ചെയ്തൊരു പ്ലെയറാണ് ശ്രീശാന്ത്. അപ്പോൾ സഞ്ജു അതുപോലെ റെപ്രസെൻ്റ് ചെയ്യുന്ന പ്ലെയറാണ്. അപ്പോൾ ശ്രീശാന്തിനേക്കാളും സഞ്ജു മേലെ കയറി വരുന്നുള്ള ഒരു കൃമികടി ശ്രീശാന്തിന് നല്ല രീതിയിലുണ്ട്. അതാണ് ശ്രീശാന്ത് ഇങ്ങനെയൊക്കെ പറയാനുള്ള കാരണം. എനിക്ക് തോന്നുന്നില്ല സഞ്ജുവിൻ്റെ ആറ്റിറ്റ്യൂഡ് മോശമാണ്. ഇതുവരെ സഞ്ജുവിൻ്റെ അടുത്തേക്ക് ഒരാൾ സെൽഫി എടുക്കാൻ പോയാലോ, ഒരാൾ എന്തെങ്കിലും അതിന് പോയാൽ സഞ്ജു അവിടെ ജാടിട്ടിരിക്കുക, അതൊന്നും ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ഇതെന്താന്നുള്ളത് എല്ലാവർക്കും പറയാം. ശ്രീശാന്തിന് കണ്ണുകടി തന്നെ, വേറെ ഒന്നും പറയാനില്ല. പിന്നെ ശ്രീശാന്ത് വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്, സഞ്ജു മുതിർന്ന ആൾക്കാർ അതായത് ഗവാസ്കർ പോലത്തെ ആളുകൾ പറഞ്ഞാൽ കേൾക്കില്ല. അങ്ങനെയാണ് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇങ്ങനെയാണെങ്കിൽ സഞ്ജുവിൻ്റെ കാര്യത്തിൽ മാത്രമല്ല മറ്റ് ഒരുപാട് പ്ലെയേഴ്സിന്, ഇപ്പോൾ ഋഷഭ് പന്തിനാവട്ടെ, കെ എൽ രാഹുൽ, ഇത് തന്നെ വേണം. ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ ടീമിൻ്റെ കളിക്കാരാണ് കെ എൽ രാഹുൽ. ഇപ്പോൾ നിലവിൽ മൂന്ന് ഫോർമാറ്റും കളിക്കുന്ന കളിക്കാരാണ് കെ എൽ രാഹുൽ. കെ എൽ രാഹുലിന് വരെ അദ്ദേഹം നമുക്കറിയാം ഇന്ത്യൻ ടീം തുടരുന്ന അദ്ദേഹം വളരെ സെൽഫിഷായി കളിച്ചിട്ടാണ്. അപ്പോൾ അദ്ദേഹത്തിന് T20 വളരെ സെൽഫിഷായി കളിച്ച സമയത്ത് കഴിഞ്ഞ T20 വേൾഡ് കപ്പിലേക്ക് അദ്ദേഹം സെൽഫിഷായി കളിച്ചിട്ട് ഒരുപാട് വിമർശനങ്ങൾ അദ്ദേഹം നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിനെതിരെ ഇതുപോലെ ഗവാസ്കറും അതുപോലെ മറ്റുള്ള സേവാഗൊക്കെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായമായിട്ട് രംഗത്തെത്തിയിരുന്നു, കളി മാറ്റണം, ഈ ശൈലി മാറ്റണമെന്നൊക്കെ. എന്നിട്ട് ഇപ്പോൾ കെ എൽ രാഹുലി കളി ശൈലി മാറ്റുന്നുണ്ടോ? അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. കെ എൽ രാഹുലി ഇപ്പോഴും അവിടെ വളരെ സ്ലോ ആയിട്ട് സെൽഫിഷായിട്ട് അദ്ദേഹം കളിക്കുന്നത്. ഒരു പ്ലെയേഴ്സ് എങ്ങനെ കളിക്കണം എന്നുള്ളത് അവരുടെ തീരുമാനമാണ്. ഓരോ കളിക്കാർക്കും ഓരോ ശൈലി ഉണ്ടാവും. ഇപ്പം ജോസ് ബട്ട്ലർക്ക് ഒരു ശൈലി ഉണ്ടാവും. പിന്നെ വേറൊരു കാര്യം, കോച്ചിങ് സ്റ്റാഫ് അതായത് ഇന്ത്യൻ ടീമിൻ്റെ കോച്ചായിട്ട് രാഹുൽ ദ്രാവിഡോ ഏതെങ്കിലും കോച്ച് ഇങ്ങനെ കളിക്കണം, ഇന്ത്യൻ ടീമിന് വേണ്ടി ഇങ്ങനെ രീതിയിൽ കളിക്കണം അത് പറഞ്ഞിട്ട് അതുപോലെ സഞ്ജു കളിച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ അത് സഞ്ജു ചെയ്ത തെറ്റ് തന്നെ, അത് നമ്മൾ അങ്ങനെ തന്നെ പറയുള്ളൂ. പക്ഷേ അങ്ങനെ കോച്ച്, ഇന്ത്യൻ ടീമിൻ്റെ കോച്ച് സഞ്ജുവിനോട് നന്നായി ഇങ്ങനെ കളിക്കാൻ വേണ്ടിയില്ല, വളരെ നിന്ന് കളിക്കണം, വളരെ സ്ലോ വന്ന് അറ്റാക്ക് ചെയ്ത് കളിക്കരുത്, കുറേ ബോൾ നിന്ന് വളരെ പതിയെ കളിച്ചാൽ മതി എന്ന് പറഞ്ഞ് സഞ്ജു കളിച്ചിട്ടില്ലെങ്കിൽ സഞ്ജു ചെയ്ത് തെറ്റാണ്. പക്ഷേ ഇന്ത്യൻ ടീമിൻ്റെ കോച്ച് ആരെങ്കിലുമൊക്കെ പറഞ്ഞ സഞ്ജു ചെയ്തിട്ടില്ലെങ്കിൽ തെറ്റാണ്. പക്ഷെ പുറമേയുള്ള ഒരാളിപ്പോൾ ഒരു ആരാധകൻ പറഞ്ഞ സഞ്ജു അങ്ങനെ കളിക്കണം ഇങ്ങനെ കളിക്കണം അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഓരോ പ്ലെയേഴ്സിനും ഓരോ ശൈലി ഉണ്ടാവും, ഓരോ മെൻറ്റാലിറ്റി, ഓരോ അറ്റാക്കിങ് ശൈലി ആയിരിക്കണം ഓരോ പ്ലെയേഴ്സിനും. അത് ഏത് ഇപ്പോൾ ഋഷഭ് പന്തിൻ്റെ കളി ശൈലി എടുത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഋഷഭ് പന്ത് എങ്ങനെയാണ് കളിക്കുന്നത്? ഋഷഭ് പന്ത് സഞ്ജുവിനെ പോലെ തന്നെ ഒരു അറ്റാക്കിങ് പ്ലെയർ. ഒരിക്കലും ഒരുപാട് സമയം സ്റ്റാൻഡായി നിന്ന് കളിക്കുന്ന പ്ലെയർ രാഹുലിനെ പോലെ, കോഹ്ലിനെ പോലെ ഒരുപാട് സ്റ്റാൻഡായി കളിക്കുന്ന പ്ലെയറല്ല സഞ്ജുവിനൊക്കെ പോലെ തന്നെ ഒട്ടും ക്ഷമയില്ലാത്ത പ്ലെയറാണ് ഋഷഭ് പന്ത്, ജോസ് ബട്ട്ലർ, ലിവിങ്സ്റ്റൺ. ഓരോരുത്തർക്കും ഓരോ ശൈലിയാണ്. ഇപ്പോൾ രാഹുൽ ദ്രാവിഡ് കളിക്കുന്ന പോലെ അല്ലായിരിക്കും നമ്മളെ ബട്ട്ലർ കളിക്കുക. അത് ഓരോ ശൈലിയാണ്, ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. എനിക്ക് തോന്നുന്നത് സഞ്ജു സാംസൻ്റെ ഫാൻ ബേസും സഞ്ജു സാംസന് കിട്ടുന്ന പിന്തുണയും ഒക്കെ ശ്രീശാന്തിന് നല്ല രീതിയിൽ കടിയുണ്ട്. അങ്ങനെ തന്നെ പറയുള്ളൂ. പിന്നെ കുറച്ച് BJP മൂടുന്നാങ്കിലും ശ്രീശാന്തിനുണ്ട്, അതുമുണ്ട്. അതും കൂടി എടുത്ത് പറയണമല്ലോ. ഏതായാലും ആറ്റിറ്റ്യൂഡ് സഞ്ജുവിന് മോശമല്ല, അതിനോടൊന്നും ഒട്ടി യോജിക്കുന്നില്ല. സഞ്ജുവിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളത് ഇവിടെ ലക്ഷക്കണക്കിലാ ഇന്ത്യൻ ആരാധകർക്ക് അറിയാം. അതുമാത്രമല്ല മറ്റു എല്ലാ ഇതുവരെ സഞ്ജുവിൻ്റെ ആറ്റിറ്റ്യൂഡ് മോശമാണ്, ശ്രീബായ് മാത്രമേ പറയുള്ളൂ സഞ്ജുവിൻ്റെ ആറ്റിറ്റ്യൂഡ് ശരിയല്ല എന്നുള്ളത്.
ഈ പറയുന്ന ആളുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളത് നമുക്കറിയാമല്ലോ. ഏതായാലും കണ്ണുകടി, വേറൊന്നുമല്ല സഞ്ജുവിൻ്റെ ഫാൻ ബൈസും ഇതും കണ്ണുകടി, അതന്നെ വേറെ ഒന്നുമല്ല.